ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. എല്ലാ മാസവും പോലെ തന്നെ ഈ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തിനു. അപ്പോൾ ഈ പ്രാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഒരു പാൻട്രി ക്ലീനിങ് ആണ് ചെയ്യുക. അപ്പം എല്ലാം എടുത്തൊഴിച്ച് ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഉണക്കും. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, നല്ല മഴയും അങ്ങനത്തെ ഒരു തണുത്ത കാലാവസ്ഥയാണ് തന്നെ എല്ലാം ഒന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടുമൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ഇതൊക്കെ തുടച്ച് വെച്ചതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്നും കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ കഴിഞ്ഞ മാസം വാങ്ങിയ തന്നെ കുറച്ചധികം ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ള മാത്രം നമ്മൾ ലിസ്റ്റ് റെഡിയാക്കിയാണ്. പിന്നെ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ലിസ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് അടിക്കും കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു ആർട്ടിക്കിളാണിത്. അപ്പോൾ ഇതിലിങ്ങനെ ഓരോന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇപ്പോൾ റൈസ് ആണെങ്കിൽ പലതരം റൈസ് ഉണ്ടാവില്ലേ, ബിരിയാണി റൈസ്, സാധാ നമ്മൾ ചോറ് വെക്കുന്ന റൈസ്, അങ്ങനെ ഇതിപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ ആയിക്കില്ലല്ലോ. അപ്പോൾ പലരും പല റൈസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അതിന് ചൂസ് ചെയ്യുക. അതുപോലെ പിന്നെ പൊടികൾ, നമ്മൾ ആട്ടപ്പൊടി, പത്തിരിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളിലെ അത് ഓരോരുത്തർക്ക് വേണ്ടത് അതിന് ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ദാൽസ് ആൻഡ് ലെൻറ്റിൽസ്, നമ്മൾ ഈ വർഗ്ഗങ്ങളിലെ എന്താ പറയുക, ഉഴുന്ന്, പയർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ, ചെറുപയർ, മമ്പയറൊക്കെ അല്ലേ. പിന്നെ കോഫി, ടീ, ഷുഗർ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ ഞാനിത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ഈസിയാണ്. അപ്പം ഇതിൽ നോക്കിയിട്ട് ഞാൻ സാധാരണ വാങ്ങുന്ന ഏതാണ്, അപ്പോൾ അതിൽ ഇൻ്റെ അടുത്ത് ഏതൊക്കെ ബാക്കിയുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ലിസ്റ്റ് റെഡിയാക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്തത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചേർക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ലിസ്റ്റ്, ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഒരു 12 കോപ്പി എടുത്തൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് മതിയാവുമല്ലോ. അങ്ങനെ ഒരു മാസത്തേക്ക് ഒറ്റ ഒന്ന് പോരെ. അപ്പോൾ അങ്ങനെ നമ്മൾ കോപ്പിയൊക്കെ എടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റോടു കൂടി ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മൾ സാധാരണ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി എല്ലാ മാസവും അങ്ങനെ പോയിട്ട് ഒരു മാസത്തേക്കുള്ളൊക്കെ വാങ്ങും. അപ്പോൾ വാങ്ങുന്നതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ പാൻട്രി ക്ലീൻ ചെയ്തിട്ട് എന്തൊക്കെയാണ്, എന്തെങ്കിലും ബാക്കിയുണ്ടോ, നമ്മൾ കണ്ടുപെടാത്തത്, ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ പാൻട്രിയിലേക്കും ഫ്രിഡ്ജിലേക്കും അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പുറം ലോകം കാണില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പെട്ട് എടുക്കുന്നതൊക്കെ ഉണ്ടോ, അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ മാസവും ഒന്ന് നോക്കിയിട്ട് വാങ്ങേണ്ടതെല്ലാം ലിസ്റ്റാക്കുക, വാങ്ങേണ്ടാത്തതെല്ലാം പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്തു വെക്കുക. ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്താൽ നല്ല സുഖമാണ്, നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പം നമ്മൾ കയ്യിലുള്ളത് തന്നെ, സ്റ്റോക്കുള്ള സാധനം തന്നെ വാങ്ങിപ്പോകില്ല ആ രീതിയിൽ. അപ്പം ഞാനിപ്പം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓഫീസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്തത് കളയാനും ഒക്കെ പറ്റും. ഇത് വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക. ഞാൻ പിന്നെ പ്രിൻ്റ് എടുക്കാൻ നിൽക്കില്ല, എനിക്കിങ്ങനെ പേപ്പറിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണല്ലോ. നമ്മളൊക്കെ ഫോൺ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കോപ്പി ഫോണിൽ തന്നെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി. അപ്പോൾ പേപ്പറിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ വെക്കുക. നമ്മൾ ഈ ക്ലീനിങ് ലിസ്റ്റും അതുപോലെ നമ്മളെ ഫുഡ് പ്രിപ്പറേഷൻ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളും, മീൽ പ്ലാനിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ഷോപ്പിങ്ങും അങ്ങനെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് കയ്യിൽ വെച്ചാൽ അത് നല്ല ഈസി ആയിരിക്കും. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പണികളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് കിട്ടും. മാത്രമല്ല നമുക്ക് ഒരു മീൽ പ്ലാനിങ് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആവും കേട്ടോ, ഇങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഫുഡ് റൂട്ടീനിൽ നമ്മൾ വൈറ്റമിൻസ് അതുപോലെ പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ എല്ലാ മാസവും കാണിക്കുന്നതല്ലേ, അതുകൊണ്ട് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ കിച്ചണൊക്കെ ഒന്ന് പാൻട്രിയൊക്കെ ഒതുക്കിയ സമയത്ത് എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡ് വന്നിന് കേട്ടോ. ആ സമയത്ത് എൻ്റെ അടുത്തൊരു കുഞ്ഞ് ടൂൾ ബോക്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓർഗനൈസ് ചെയ്തതിന് കേട്ടോ. കറക്റ്റ് അന്നത്തെ ദിവസം തന്നെ ഇക്ക വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടു തന്നാണ് ഈ സാധനം. ഇത് നമ്മളെ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു കീ ചെയിനും അതുപോലെ തന്നെ മെഷറിംഗ് ടേപ്പും കൂടി ഒരുമിച്ച് വരുന്നതാണ്. ആ ഒരു മെഷറിംഗ് ടേപ്പ് കുഞ്ഞാണ്, അപ്പോൾ നമുക്കതൊരു കീ ചെയിനായിട്ട് യൂസ് ചെയ്യുക. സ്വിച്ച് ബോർഡിൻ്റെ കമ്പനിയാണ് കേട്ടോ ഗോൾഡ് മെഡൽ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെന്താ, നമ്മളെ വീട്ടിലൊക്കെ മൊത്തം ആ ഒരു കമ്പനീൻ്റെ സാധനങ്ങളാണ് വെച്ചത്. പിന്നെ ഇക്ക ഒരു ഫീൽഡിലായതുകൊണ്ട് ഈ സാധനം ഇതിൻ്റെ മുന്നേയും കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ കൂടെ നമ്മൾ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ ആ സാധനം ഫ്രീ ആയിട്ട് കിട്ടും.
അപ്പോൾ ഞാൻ അങ്ങനത്തെ എല്ലാം കൂടി ഈ ഒരു ടൂൾ ബോക്സിലാണ് വെച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉള്ളതിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൂൾസ് മാത്രം, പെട്ടെന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂൾസിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് ഒരുമിച്ചല്ലേ വരിക, അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഒരൊറ്റ ബോക്സ് എടുത്താൽ കിട്ടുന്ന രീതിയിലാണ് വെച്ചത്. അതിൽ ഒരു ചെറിയ എന്താ പറയുക ടെസ്റ്റർ അല്ലേ, സ്ക്രൂ ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്ന അത്, ഇങ്ങനത്തെ ഈഴോ ടേപ്പ് മുന്നേ കിട്ടിയതുകൊണ്ട് കേട്ടോ. അപ്പം ടേപ്പ്, പിന്നെ ഗ്ലൂ, ഗമ്മ്, സ്റ്റാപ്ലെയർ, പിന്നെന്താ കത്രിക, പെന്ന്, മാർക്കർ, അങ്ങനെ വന്നിട്ട് അതുപോലെ ബ്ലേഡ്, മാസ്കിങ് ടേപ്പ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനെ ഒരു ബോക്സ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം, അത് നല്ല ഹാൻഡി ആയിരിക്കും എപ്പോഴും ഉണ്ടായാൽ. അപ്പോൾ അതും ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച്. പിന്നെന്താ, ഇത്തവണ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഹോളിൽ നിരത്തി വെക്കാണ്ട് എല്ലാം നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോയത്. അതുകൊണ്ട് ഹോള് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഫിസോന് കൊണ്ടുപോയതുകൊണ്ട് ഓന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓനും എടുത്തിന്. അപ്പോൾ ഓന് ബോറടിക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓന ആ ലിച്ചിൻ്റെ ആ ഒരു സംഭവമില്ലാണ്ട് റിങ്കൊക്കെ വാങ്ങിന്. പിന്നെന്താ, വെജിറ്റബിൾസ് വെറൈറ്റി ആയിട്ട് പല ഐറ്റംസ് മിക്സ് ആയിട്ടാണ് എടുത്തത്. ഞാൻ അങ്ങനെ ചീരയൊന്നും വാങ്ങലില്ല കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് കുറച്ച് വിറ്റാമിൻ ഉള്ള ഫുഡ് കഴിക്കണം, അതുപോലെ നോൺ വെജിനോടൊക്കെ ഒരു ഇഷ്ടക്കുറവ്, അങ്ങനത്തെ ഒരു ചിന്ത വന്നാണ്. അന്ന് നമ്മൾ ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷം നോൺ വെജിനോട് ഇത് താല്പര്യം വളരെ കുറവാണ്. അപ്പോൾ എന്നാലും വെജീസൊക്കെ മിക്സ് ആയിട്ട് വാങ്ങിയതല്ലോ പലതരം. പിന്നെ കുറേ സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ ഒന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ. അല്ലാത്ത ഐറ്റംസ് കുറച്ച് പുട്ടുപൊടി, അവല്, ശർക്കര, ബ്രെഡ് അങ്ങനത്തതും, പിന്നെ സാമ്പാർ പൊടി, അങ്ങനെ കുറച്ചൊക്കെ വാങ്ങേണ്ടി വന്നുള്ളൂ. പിന്നെ മല്ലിമുളകൊക്കെ കയ്യാനായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല റെയിനി ഡേ ആണ്. പിന്നെ അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പിന്നെ ക്ലാസ് ടൈം ആയിനും. മഴ ആയതുകൊണ്ട് സൈക്കിളിന് പകരം ഫുള്ള് കൊടകളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് സൈക്കിളായിട്ടുണ്ടാകും. പോർച്ച് ഫുൾ സൈക്കിളായിരിക്കും. അപ്പോൾ ഇന്ന് എന്തൊക്കെ കഴിഞ്ഞെന്നറിയോ, പാൻട്രി ക്ലീനിങ് കഴിഞ്ഞ്, ഷോപ്പിംഗ് കഴിഞ്ഞ്, പിന്നെ കുറച്ചൊക്കെ ഓർഗനൈസിങ് കഴിഞ്ഞ്, പിന്നെ ക്ലാസ്സും കഴിഞ്ഞ് ഇതിപ്പം രാത്രിയാണ്. നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്രോൻ്റെയും സിസ്റ്റർ ഇൻ ലോൻ്റെയും ഫ്ലാറ്റിലേക്ക് മാറുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം അവിടെ നമ്മളെല്ലാവരും കൂടി പോയിനു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കാണാനും ഇഷ്ടമുള്ളവർ കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്യാണ് കേട്ടോ. പിന്നെന്താ, ഞങ്ങളെല്ലാവരും കൂടിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ, ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു സിമ്പിളായിട്ടുള്ള ഒരു 2BHK ഫ്ലാറ്റാണ്, ചെറുതാണ്, എന്നാൽ ആവശ്യത്തിന് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു ഫ്ലാറ്റ്. ഒരു കിച്ചൺ, ഒരു ഹോള്, രണ്ട് ബെഡ്റൂമും പിന്നെ ബാൽക്കണിയും വാഷ്റൂം മാത്രമേ ഉള്ളൂ. ഒരു എൽ ഷേപ്പിലുള്ള ഒരു കുഞ്ഞു കിച്ചൺ. പിന്നെ ഫുൾ ആൾക്കാരായതുകൊണ്ട് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ നല്ല കാറ്റും കാര്യം ലൈറ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു, വെളിച്ചത്തിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇതാ ഒരു റൂം, ഇതുപോലത്തെ രണ്ട് റൂംസും ഒക്കെ സിമ്പിളായിട്ട്, കാര്യമായിട്ടൊന്നും ചെയ്തില്ല, അവരിങ്ങോട്ട് മാറുന്നല്ലേയുള്ളൂ. അപ്പോൾ ഇന്നാണ് ഇങ്ങോട്ട് മാറുന്ന ദിവസത്തിനും. ഇത് വേറൊരു റൂം, അങ്ങനെ രണ്ട് റൂംസാണുള്ളത്. അപ്പോൾ എന്താവും, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച്, സത്യത്തിൽ രാവിലെ മുതൽ ഫുള്ള് തിരക്കായിരുന്നു അന്നത്തെ ഡേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ലിസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് പോയി എല്ലാം വാങ്ങി. മന്ത്ലി ഫസ്റ്റ് ഡേ ആയിട്ട് ഒന്ന് പോയിട്ട് എല്ലാം ഒന്ന് വാങ്ങി സെറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഡേ ഇന്ന് രാവിലെ മുതൽ ഫുൾ കലവില കലവില സംസാരമായതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടിനൊരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഞാൻ എടുക്കുന്ന സൗണ്ടിൻ്റെ ഇഷ്യൂ പറയുന്നത് എന്താ അറിയോ, പൊതുവേ എനിക്കധികം സൗണ്ട് എടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്കൊന്നും പോകാണ്ട് തന്നെ വന്നത്. ടീച്ചിങ് ഫീൽഡൊന്നും എനിക്ക് പറ്റിയ ഫീൽഡേ അല്ല, എനിക്ക് അധികം സൗണ്ട് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഇതിലാണല്ലോ ഉള്ളത്. അപ്പം കുട്ടികളോട് സൗണ്ട് എടുക്കണേ മാത്രമല്ല, ആൾക്കാരോടും കലവിലാന്ന് സംസാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ രാത്രി ആകുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ ഒരു വിധത്തിലാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉറങ്ങിയൊക്കെ എണീച്ച് നാളേക്കൊക്കെ ഒന്ന് റീചാർജ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. അപ്പം എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ലൈക്ക് അടിക്കാനും മറക്കണ്ട. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.